അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ആൾട്ടർനേറ്ററിൻ്റെ വർക്കാണ്. അപ്പോൾ ആൾട്ടർനേറ്റർ നമുക്കറിയാം ഇൻഡിവിജ്വലായിട്ട് എന്തെയ്യില്ല, ഒരിക്കലും റണ്ണേയില്ല. ആൾട്ടർനേറ്ററിന് എപ്പോഴും എന്ത് വേണം, ഒരു പ്രൈമോർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്റ്റേഷനിലും പവർ സ്റ്റേഷനിലുമൊക്കെ എന്താണ് ആൾട്ടർനേറ്റർ റണ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർബൈനാണെന്ത് പ്രൈമോറായിട്ട് നമ്മൾ എന്തെയ്യില് യൂസ് ചെയ്യില്ലേ. പക്ഷേ നമ്മുടെ ലാബിൽ ഒരു ഡി സി മോട്ടോറാണെന്ത് നമ്മൾ പ്രൈമോറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ പ്രൈമോറായിട്ട് യൂസ് ചെയ്യുന്ന ഡി സി ഷണ്ട് മോട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനോട് കപ്പിള് ചെയ്തിട്ട് എന്തുണ്ട് നമ്മുടെ ആൾട്ടർനേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൾട്ടർനേറ്റർ. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ കാണുന്നത്. അത് 415 വോൾട്ട്, 4.2 ആമ്പിയർ, 1500 RPM. ഈ ഒരു സ്പെസിഫിക്കേഷനിലാണ് നമ്മുടെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനോട് കപ്പിൾ ചെയ്തുള്ള ഡി സി മോട്ടോറിൻ്റെ, ഡി സി ഷണ്ട് മോട്ടോറിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 220 വോൾട്ട്, 20 ആമ്പിയർ, 1500 RPM. അപ്പോൾ നമ്മൾ ഈ ഡി സി മോട്ടറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മോട്ടർ നമ്മൾ ഓണാക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യും. ആ ആൾട്ടർനേറ്റർ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് നമ്മുടെ എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് തരും. ഇനി നമുക്കറിയാം നമ്മുടെ ഡി സി മോട്ടോർ, നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ പ്രൈമോറായിട്ടുള്ള ഡി സി മോട്ടർ റൺ ചെയ്യുന്നതിന്, ഓണാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന 3-point സ്റ്റാർട്ടറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഈ 3-point സ്റ്റാർട്ടറിൻ്റെയും നമ്മുടെ പ്രൈമോറായിട്ടുള്ള ഡി സി മോട്ടോറിൻ്റെയും ആൾട്ടർനേറ്ററിൻ്റെയും ഈ മൂന്ന് എക്യുപ്മെൻസിൻ്റെയും ടെർമിനൽസ് നമ്മൾ നമ്മുടെ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3-point സ്റ്റാർട്ടറിൻ്റെ 3-point സ്റ്റാർട്ടറിൻ്റെ മൂന്ന് ടെർമിനൽസ് ആണെന്ത് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, രണ്ടാമത്തത് എ, മൂന്നാമത്തെ ടെർമിനലായിട്ടുള്ള എഫ്. ഈ മൂന്ന് ടെർമിനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ മൂന്ന് ടെർമിനൽസ്, അതായതുള്ള RYB, ഔട്ട്പുട്ട് കിട്ടുന്ന RYB ടെർമിനലും അതിൻ്റെ ന്യൂട്രൽ ടെർമിനലും, കൂടാതെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യാൻ എന്ത് വേണം, അതിന് ഫീൽഡ് ആവശ്യമാണ്. അതിൻ്റെ ഫീൽഡിൻ്റെ രണ്ട് ടെർമിനൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, F1 and F2. ഇനി നമുക്ക് നമ്മുടെ പ്രൈമൂവറിൻ്റെ ഡി സി ഷണ്ട് മോട്ടോറിൻ്റെ ടെർമിനൽസാണിത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർമേച്ചറിൻ്റെ രണ്ട് ടെർമിനൽസായിട്ടുള്ള A1 and A2, അതിൻ്റെ ഫീൽഡ് ടെർമിനൽസായിട്ടുള്ള F1 and F2. അപ്പോൾ ഇവിടെ നമ്മൾ മാറാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആൾട്ടർനേറ്ററിനും ഒരു ഫീൽഡുണ്ട്, ഡി സി ഷണ്ട് മോട്ടോറിനും ഒരു ഫീൽഡിൻ്റെ കണക്ഷൻ ഉണ്ട്, ഇത് തമ്മിൽ മാറാൻ പാടില്ല. ഇനി നമ്മുടെ ഡി സി ഷണ്ട് മോട്ടോർ റണ്ണ് ചെയ്യാൻ എന്ത് വേണം, 220 volt ഡി സി സപ്ലൈ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ലാബിൽ 220 volt ഡി സി സപ്ലൈ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു AC to DC കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ AC to DC കൺവേർട്ടറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3-phase AC കണക്ട് ചെയ്യണം. അപ്പോൾ ആ 3-phase AC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക് ബോർഡിൽ നിന്ന് ഒരു 3-phase കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, AC to DC കൺവേർട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 220 volt ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ 220 volt ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൈമോറായിട്ടുള്ള ഷണ്ട് മോട്ടോർ റണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രൈമോറായിട്ടുള്ള ഡി സി ഷണ്ട് മോട്ടോറിലേക്കുള്ള കണക്ഷൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 3-phase supply നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, AC to DC കൺവേർട്ടറിൽ കൊടുത്തിട്ടുണ്ട്. ഈ AC to DC കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോസിറ്റീവ് സപ്ലൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടറിൻ്റെ എൽ നിറഞ്ഞ ടെർമിനലിലേക്ക് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിൻ്റെ മേലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കണക്ഷൻ ഡി സി മോട്ടോറിൻ്റെ A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാർട്ടിൻ്റെ F എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ ഒരു റിയോസ്റ്റാറ്റിലേക്ക്.
ഈ റിയോസ്റ്റാറ്റ് നമ്മൾ ഈ റിയോസ്റ്റാറ്റിൽ നിന്നുള്ള അടുത്ത എൻഡിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഫ് എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എഫ് ടു എ ടു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എഫ് ടു എ ടു എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ സി ടു ഡി സി കൺവേർട്ടറിൽ നിന്നുള്ള നെഗറ്റീവ് കണക്ഷൻ പോകുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി സി ഷണ്ട് മോട്ടോറിൻ്റെ കണക്ഷൻ്റെ ഭാഗത്ത് ചെയ്യുന്നത്. ഇനി ഈ റിയോസ്റ്റാറ്റ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡി സി ഷണ്ട് മോട്ടോറിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിയോസ്റ്റാറ്റ് കൊടുക്കുന്നത്. ഈ റിയോസ്റ്റാറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മിനിമം പൊസിഷനിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ലോ ടെസ്റ്റ് ഓൺ ആൾട്ടർനേറ്ററാണ്. അപ്പോൾ ലോ ടെസ്റ്റ് ചെയ്യാനാവശ്യമായ സർക്യൂട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്ററിൻ്റെ 4 ടെർമിനൽസായിട്ടുള്ള ആർ വൈ ബി എന്നും അതിൻ്റെ ഫീൽഡ് ടെർമിനൽസായിട്ടുള്ള എഫ് വൺ എഫ് ആൻഡ് എഫ് ടു ആണെന്ന് വെക്കുന്നത്. അപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ ആർ എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ, ഓക്കെ, ആർ എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അമ്മീറ്ററിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു മൾട്ടി റേഞ്ച് അമ്മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. മൾട്ടി റേഞ്ച് അമ്മീറ്ററിൻ്റെ കോമൺ ടെർമിനലിലേക്ക് ആ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന അമ്മീറ്റർ അതെപ്പോഴും നമ്മൾ ലോഡ് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ലോഡ് റേറ്റഡ് കറൻറ്റിനെക്കാട്ടും കൂടുതലായിരിക്കണം. നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ റേറ്റഡ് കറൻ്റ് എന്ന് പറയുന്നത് 4.2 ആമ്പിയർ ആണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് 10 ആമ്പിയറിൻ്റെ ഒരു എം ഐ അമ്മീറ്ററാണ്. ഓക്കെ, ഇനി നമ്മൾ അമ്മീറ്ററിൻ്റെ അടുത്ത എൻഡിൽ നിന്നുള്ള കണക്ഷൻ, 10 ആമ്പിയർ എൻഡിൽ നിന്നുള്ള കണക്ഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 3-phase സ്റ്റാർ കണക്റ്റഡ് ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു എൻഡ്. ഇനി നമ്മുടെ വൈ എന്ന് പറയുന്ന ടെർമിനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്ററിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേ എൻഡിൽ നിന്ന് തന്നെ ആ കണക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നമ്മുടെ ലോഡിൻ്റെ അടുത്ത ടെർമിനലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി വൈ എന്ന് പറയുന്ന, സോറി, ബി എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ, ബി എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ആറിൻ്റെയും ആർ എന്ന് പറയുന്ന ടെർമിനലിൻ്റെയും വൈ എന്ന് പറയുന്ന ടെർമിനലിൻ്റെയും ഇടയിലായിട്ട് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 0 to 500 വോൾട്ട് മീറ്ററാണത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൾട്ടർനേറ്ററിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫീൽഡ് കൊടുക്കണം. 220 വോൾട്ട് ഡി എസ് സി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മുടെ എ സി ടു ഡി സി കൺവേർട്ടറിൽ നിന്ന് ഒരു പോസിറ്റീവ് കണക്ഷൻ നമ്മുടെ സ്റ്റാർട്ടിൻ്റെ ടെർമിനലായ എൽ എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേ ടെർമിനലിൽ നിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാണ് ഓൾറെഡി, അപ്പോൾ ഇവിടെ 220 അതേ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, 220 വോൾട്ട് ഡി സി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ആൾട്ടർനേറ്ററിലേക്ക് കൊടുക്കാൻ പാടില്ല. അതിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് 1000 ഓമെങ്കിലും വേണ്ടുള്ള റിയോസ്റ്റാറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 300 ഓമിൻ്റെ 2 റിയോസ്റ്റാറ്റാണ്. അപ്പോൾ നമ്മൾ ഡി സി സപ്ലൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിയോസ്റ്റാറ്റിൻ്റെ ഒരെൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 റിയോസ്റ്റാറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ റിയോസ്റ്റാറ്റിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആമ്പിയറിലേക്ക് ഫീൽഡ് കറൻറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ ഒരു 0 to 1.5 ആമ്പിയറിൻ്റെ ഒരു PMMC ടൈപ്പ് അമ്മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, റിയോസ്റ്റാറ്റിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്.
അമ്മീറ്ററിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡായിട്ടുള്ള F1 ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി F2 എന്ന് പറയുന്ന എൻഡ് നമ്മുടെ നെഗറ്റീവിലേക്കാണ് പോകേണ്ടത്. F2 എന്ന് പറയുന്ന എൻഡ് നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ AC to DC കൺവെർട്ടറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് നമ്മുടെ ഈ മോട്ടോറിൻ്റെ F2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടെർമിനലിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ F2 എന്ന് പറയുന്ന ടെർമിനലും കണക്ട് ചെയ്യാണ്, കാരണം നമ്മുടെ നെഗറ്റീവ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ റിയോസ്റ്റാറ്റ് നമ്മുടെ ഫീൽഡിന് സീരീസ് ആയിട്ട്, ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിന് സീരീസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ റിയോസ്റ്റാറ്റ് നമ്മളെപ്പോഴും മാക്സിമം പൊസിഷനിലാണ് നമ്മൾ വെക്കേണ്ടത്. അതിന് മാക്സിമം പൊസിഷനിൽ വെച്ച് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെഷീൻ റൺ ചെയ്യുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 0 വോൾട്ടേജ്, മിനിമം വോൾട്ടേജിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ മിനിമം വോൾട്ടേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിൽ, സോറി, മാക്സിമം പൊസിഷനിൽ വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ കണക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൈമറായിട്ടുള്ള DC ഷണ്ട് മോട്ടറിലേക്ക് DC സപ്ലൈ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, DC കൺവെർട്ടർ ഉപയോഗിക്കുകയാണ്. AC to DC കൺവെർട്ടർ വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മെഷീൻ്റെ റേറ്റഡ് ആമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യാൻ പോവാണ്. മെഷീൻ്റെ റേറ്റഡ് RPM എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റർ റേറ്റഡ് RPM സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ആൾട്ടർനേറ്റർ റേറ്റഡ് വോൾട്ടേജിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ആൾട്ടർനേറ്റർ ക്രോസിലെ വോൾട്ട് മീറ്റർ ണിച്ചിരിക്കുന്നത്. ഞാൻ ആൾട്ടർനേറ്ററിന്റെ റേറ്റഡ് വോൾട്ടേജ് ആയിട്ടില്ല 415 വോൾട്ടേജിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സെറ്റായിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ 0.9 amps ആണത് അപ്പോൾ ഉള്ള ഫീൽഡ് കറൻറ്റ്. ഇനി നമ്മൾ ലോഡ് ടെസ്റ്റ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോഡ് കറൻറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അമ്മീറ്റർ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. 0 to 10 amp MI ടൈപ്പ് അമ്മീറ്റർ. ലോഡ് നമ്മൾ ആൾട്ടർനേറ്റ് 3-phase ലോഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലോഡ് ഓണാക്കി കൊടുത്തു. ആ ലോഡ് നമ്മുടെ ലോഡ് ഓൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ലോഡ് കറൻറ്റ് മെഷർ ചെയ്യുന്ന അമ്മീറ്ററിൽ 2.5 amps നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീഡ് ചെയ്തിട്ടുണ്ട്. 2.5 amps റീഡ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ വോൾട്ട് മീറ്റർ റീഡിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. 40 volts നമ്മുടെ വോൾട്ട് മീറ്റർ കുറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഡ് ഒരുപാട്, അടുത്ത ലോഡും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് സെറ്റ് റീഡിങ് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റുന്നതാണ്. ഈ റീഡിങ് നമ്മൾ ടാബ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൾട്ടർനേറ്ററിൻ്റെ റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്.